Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0485-207-008-9447-0576-04. വമ്പിച്ച വിലക്കുറവ് ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. മാട്രസ് ഫിത കോംപ്ലക്സ്, പൂവം പള്ളിവയൽ PO, മൊബൈൽ 9702269038. ബാഗ് മോൾ നിയർ 4KD സ്റ്റോഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, പയ്യന്നൂർ. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. ഫോൺ 0497-287-3899. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പ്രം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഖാദി മേഖല സമ്പൂർണമായും ആധുനികവൽക്കരിക്കുമെന്നും ശമ്പള കുടിശ്ശിക ഈ മാസം തന്നെ വിതരണം ചെയ്യുമെന്നും ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ. പയ്യന്നൂർ മേഖലയിലെ വിവിധ ഖാദി കേന്ദ്രങ്ങൾ സന്ദർശിച്ച് തൊഴിലാളികളുമായി സംവദിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലം അതിവേഗം മാറുകയാണെന്നും പിടിച്ചു നിൽക്കാനും മുന്നിലെത്താനും ഖാദി മേഖലയിൽ ആധുനികവൽക്കരിക്കേണ്ടതുണ്ടെന്നും അതിനായി ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യത്തിലേക്കും ആകർഷണീയമായ തുണിത്തര നിർമ്മാണത്തിലേക്കും തിരിയേണ്ടതുണ്ടെന്നും പി ജയരാജൻ പറഞ്ഞു. മാർക്കറ്റിലെ ആവശ്യം എന്താണോ അതനുസരിച്ച് പുതിയ ഡിസൈൻ ഉണ്ടാക്കണം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അപ്പൊ അതിന്റെ നടപടിക്രമങ്ങൾ കൃഷി ചെയ്യുന്നു. അപ്പൊ ഡിസൈൻ വൈവിധ്യമാർന്ന നിലയിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു. ഖാദി കേന്ദ്രങ്ങൾ സന്ദർശിച്ച് തൊഴിലാളികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ, പാപ്പാരട്ട തുടങ്ങിയ ഖാദി കേന്ദ്രങ്ങൾ പി ജയരാജൻ സന്ദർശിച്ചു. പയ്യന്നൂർ കണ്ടോത്ത് ഖാദി കേന്ദ്രത്തിലെത്തിയ പി ജയരാജൻ എല്ലാം നോക്കിക്കണ്ട് ഖാദി മേഖലയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഖാദി കേന്ദ്രം സംസ്ഥാന ഭരണനിർവഹണ ഓഫീസർ ചാന്ദിനി കെ, പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ ടി ഇ മാധവൻ നമ്പൂതിരി, ജൂനിയർ സൂപ്രണ്ടുമാരായ വി ഷിബു, ടി വിനോദ് കുമാർ, പവിത്രൻ, പി ഷിജിത്ത് തുടങ്ങിയവരും പി ജയരാജനൊപ്പമുണ്ടായിരുന്നു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ പാപ്പാരട്ട ഖാദി കേന്ദ്രവും പി ജയരാജൻ സന്ദർശിച്ചു. ഖാദി കേന്ദ്രത്തിലെ സൌകര്യങ്ങൾ വിലയിരുത്തിയ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ ഖാദി ബോർഡിൽ സമൂല പരിവർത്തനമുണ്ടാകുമെന്ന് സൂചിപ്പിച്ചു. നമ്മുടെ വസ്ത്രമേഖലയിൽ നമുക്ക് കൂടുതൽ ഡിമാൻഡ് വന്നാൽ സ്വാഭാവികമായിട്ടും നൂൽ ഉൽപ്പാദനം കൂട്ടേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുന്നതിനകത്ത് കൂടുതൽ തൊഴിൽ ജനങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അവയെല്ലാം പരിഹരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഖാദി ബോർഡ് പ്രതിനിധികൾക്കൊപ്പം പ്രാദേശിക നേതാക്കളും പി ജയരാജനോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുപുഴ പഞ്ചായത്തിലെ പൊൻപുഴ കൂമ്പൻകുന്ന് റോഡിൽ നടത്തിയ കോൺക്രീറ്റ് പ്രവൃത്തിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. റോഡ് പണിയിൽ ക്രമക്കേടുണ്ടെന്ന് കാണിച്ച് നാട്ടുകാർ രംഗത്തുവന്നതിനു പിന്നാലെ കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുപുഴ പഞ്ചായത്തിലെ പൊൻപുഴ കൂമ്പൻകുന്ന് റോഡിൽ നടത്തിയ കോൺക്രീറ്റ് പ്രവൃത്തിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. റോഡ് നിർമ്മാണത്തിൽ ക്രമക്കേടുണ്ടെന്ന് കാണിച്ച് നാട്ടുകാർ രംഗത്തുവന്നതിനു പിന്നാലെ കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു.
തൊഴിലുറപ്പ് പദ്ധതിയിൽ അഴിമതി കാണിക്കുന്ന ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രത്യക്ഷ സമരത്തിനിറങ്ങുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഇവിടുത്തെ ശോചനീയാവസ്ഥ മനസ്സിലാക്കി ഇവിടെ സിമന്റ് എന്നൊരു സംഭവം പോലും ഇല്ലാതെ ഇളകിക്കിടക്കുന്ന കുറച്ച് കല്ലുകൾ മാത്രം വെച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി കരാറുകാരനെതിരെ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായും അതുപോലെ തന്നെ ഇതിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന പഞ്ചായത്തിനെതിരെയും അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായും കോൺഗ്രസ് നീങ്ങും. ഇതിലൊരു വലിയ അഴിമതി അതിന് തുടക്കമായി നമ്മൾ ഇതിനെ കാണുന്നു. ഒരു ചെറിയ പ്രൊജക്ടിൽ പോലും ഇത്രയധികം കൈയിട്ട് വാരൽ നടക്കുകയാണെങ്കിൽ ചെറുപുഴ പഞ്ചായത്തിലെ ഓരോ റോഡുകളും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക ഫലപ്രദമായി ഉപയോഗിക്കാൻ ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ലെന്ന് ബിജെപി നേതാക്കൾ ആരോപിച്ചു. ബിജെപി ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കണ്ട കാര്യങ്ങൾ ഇതിന്റെ അഴിമതി ബന്ധപ്പെട്ട അധികാരികളെ അടുത്ത് നമ്മൾ എത്തിക്കുകയും ചെയ്യും. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നാട്ടുകാർക്ക് ഉപകാരപ്രദമായി ചെയ്തു കൊടുക്കുന്നതിന് ആവശ്യമായ നടപടി ഉണ്ടാകുന്നതുവരെ ഈ റോഡിനായിട്ട് ബന്ധപ്പെട്ട ഇനി സമരത്തിന് ബി ജെ പി മുൻപോട്ട് വരും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പൊൻപുഴ കൂമ്പൻകുന്ന് റോഡിൽ നടത്തിയ കോൺക്രീറ്റ് പ്രവൃത്തി അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഉദാഹരണമാണെന്നും റോഡ് നിർമ്മാണത്തിൽ ക്രമക്കേട് കാണിച്ച കരാറുകാരനും അതിനു കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി വേണമെന്നും ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഖാദി ബോർഡിൽ സമഗ്ര മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ. കേരളത്തിലെ മുഴുവൻ ഖാദി കേന്ദ്രങ്ങളും സന്ദർശിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് പി ജയരാജൻ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിലും എത്തിയത്. താൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തിയ നേതാവാണ് പി ജയരാജൻ. ഖാദി ബോർഡ് വൈസ് ചെയർമാനായി സ്ഥാനമേറ്റ ശേഷം അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ ഇത് ഒന്നുകൂടി ശരിവെക്കുന്നു. പയ്യന്നൂരിലെ കണ്ടോത്ത്, കാങ്കോൾ ആലപ്പടമ്പ പഞ്ചായത്തിലെ പാപ്പാരട്ട തുടങ്ങിയ ഖാദി കേന്ദ്രങ്ങളിലെത്തിയ പി ജയരാജനെ തൊഴിലാളികൾ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ഖാദി കേന്ദ്രങ്ങളിലെ ഓരോ മുക്കിലും മൂലയിലും എത്തിയ ജയരാജൻ തൊഴിലാളികളുമായി അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. ആവശ്യം വേണ്ട കാര്യങ്ങൾ ഉടൻ തന്നെ പരിഹരിച്ചു കൊടുക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന വാക്യം ജയരാജൻ തൊഴിലാളികളെ ഓർമ്മപ്പെടുത്തി. വിപണിയിൽ മത്സരിച്ച് മുന്നേറാൻ ഒന്നാകെ മാറേണ്ടതുണ്ട്. ഓരോ കേന്ദ്രവും ഓരോ മോഡൽ കേന്ദ്രങ്ങളാക്കാനും ഓരോ സ്ഥലത്തും സാരി, മുണ്ട്, ഷർട്ട്, ബെഡ്ഷീറ്റ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ പ്രത്യേകം നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്നും ജയരാജൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഖാദി വസ്ത്രത്തിന്റെ പ്രത്യേകത വെച്ച് നമ്മുടെ ഗാർമെന്റ്സ് യൂണിറ്റിന്റെ തൊഴിലാളികൾ നദിയിൽ. അപ്പൊ നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കൂ. അവർ ജനുവരി 5-ാം തീയതി പോയി, ആ ഡയറക്ടർ അടക്കം പോയി. അപ്പൊ അത് നമുക്ക് ഇവിടെ എന്തൊക്കെ സ്വീകരിക്കാൻ പറ്റുമോ അത് നമ്മൾ സ്വീകരിക്കും. ഇങ്ങനെയെല്ലാം ചെയ്താലേ നമുക്ക് നിലനിൽക്കാനാണ്. അല്ലെ, പണ്ടത്തെ ഖാദിയുടെ പാരമ്പര്യം വെച്ചിട്ട് ഞങ്ങൾ അന്ന് പിന്നെ നൂൽ ചർക്കയിൽ നൂൽ നൂറ്റിട്ടുണ്ട്. അന്ന് ഞങ്ങൾ പിന്നെ പരുക്കൻ കഥറിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാരൊന്നും ചെയ്യിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, സഹകരണ അംഗനവാടി തൊഴിലാളികൾ ഖാദി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അതുവഴി വലിയ വിപണിയാണ് തുറന്നു വരികയെന്നും അദ്ദേഹം തൊഴിലാളികളെ ഓർമ്മിപ്പിച്ചു. തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞത് തൊഴിലാളികളിൽ ആവേശമുയർത്തി. IRPC പോലെ ഖാദിയും ജനങ്ങളുടെ ആദരവും സ്നേഹവും പ്രതീക്ഷയുമാവുന്ന കാലം വിദൂരത്തല്ല എന്നാണ് പി ജയരാജന്റെ പ്രവർത്തനങ്ങൾ വിരൽ ചൂണ്ടുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ. ചെറുകുന്ന് വെള്ളറങ്ങളിൽ ഫർണിച്ചർ നിർമ്മാണശാല കത്തി നശിച്ചു. സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതാണെന്ന് സംശയം. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ മര ഉരുപ്പടി കത്തി നശിച്ചു. നിരിച്ചൻ വേലായുധന്റെ വീടിനോട് ചേർന്ന ഫർണിച്ചർ നിർമ്മാണശാലയാണ് കത്തി നശിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതാണ് എന്നാണ് ഉടമയുടെ സംശയം. ഇതിപ്പോ ഒരു 3-4 മണിക്കും ഇടയിലാകാനാണ് സാധ്യത. കാരണം 4 മണിയാകുമ്പോഴത്തേക്ക് തന്നെ 3:30 ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് കൂടുതൽ കത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പിന്നെ വലിയ മരങ്ങളാണ്. അപ്പോൾ അത് അത്രയും കത്തണമെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അല്ലാതെ വേറെ രീതിയിൽ ഷോർട്ട് സർക്യൂട്ട് ആവാനുള്ള സാധ്യതയില്ല. കറണ്ടോ കാര്യങ്ങളോ ഈ സൈഡിൽ ഇല്ല. അപ്പോൾ മറ്റെന്തോ രീതിയിലായിരിക്കണം സംഭവിച്ചിട്ടുണ്ടാവുക. ശബ്ദം കേട്ട് ഉണർന്ന വീട്ടുകാർ തീ പടരുന്നത് കണ്ടു. ഉടൻ തന്നെ തീ അണച്ചതിനാൽ കൂടുതൽ അപായം ഉണ്ടായില്ല. കണ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു.
പയ്യന്നൂർ ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒറുണ്ട് എന്ന പേരിലുള്ള സംഘ ചിത്ര പ്രദർശനം ആരംഭിച്ചു. 10 അമ്മമാർ ചേർന്ന് ചിരാത് തെളിയിച്ച് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി നിർമ്മിതമായ ഉറവശേഖര ചെറുകുഴികളാണ് കാസർഗോഡുകാർക്ക് ഉറുണ്ട്. ഉറുണ്ട് എന്ന പേരിൽ ഇവിടെ ഒരുപാട് ദേശങ്ങളുണ്ട്. ദേശക്കാഴ്ചകളാണ് ഈ പ്രദർശനത്തിലെ ചിത്രങ്ങളിലേറെയും. പ്രശസ്ത ചിത്രകാരന്മാരായ വിനോദ് അമ്പലത്ര, സജീന്ദ്രൻ കാറടുക്ക, രതീഷ് കക്കാട്ട്, പ്രസാദ് കാനത്തുങ്കൽ എന്നിവരുടെ ഏറ്റവും പുതിയ സൃഷ്ടികളാണ് പ്രദർശനത്തിലുള്ളത്. വിനോദ് അമ്പലത്ര കാസർഗോഡ് ജില്ലയിലെ ചെക്യാർപ്പ് പന്നിക്കുന്ന് പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് വരച്ച ലൈവ് പെയിന്റിങ്ങുകളും ഡ്രോയിങ്ങുകളുമാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റൈസ് പേപ്പറിൽ മഷി ഉപയോഗിച്ച് രേഖകളിലൂടെയും നിറങ്ങളിലൂടെയും പ്രകൃതിയെ ചിത്രീകരിക്കുന്ന സജീന്ദ്രൻ കാറടുക്ക മലയാളത്തിലെ പ്രമുഖ മാസികകളിൽ പ്രസിദ്ധീകരിച്ച തന്റെ രേഖാചിത്രങ്ങളുടെ ഇൻസ്റ്റലേഷൻ കൂടി പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ സമകാലീന പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇലസ്ട്രേഷൻ ചിത്രങ്ങളായിട്ട് വന്നിട്ടുള്ള കുറെ ചിത്രങ്ങളും കൂടി ഇതിലുണ്ട്. ഇത് സജീവന്റെ ചിത്രങ്ങളാണ്. അപ്പോ നമ്മുടെ ഓരോ ആൾക്കാരെ ചിത്രം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെറിയ സംഭവം വെച്ചിട്ടുണ്ട് ഓരോ ആൾക്കാരെ പറ്റിയിട്ടും. അത് കൂടാണ്ട് ഞങ്ങൾ നാലുപേരും ഇവിടെ തന്നെ ഉണ്ടാവും അടുത്ത 6 നിങ്ങൾ പലപ്പോഴായിട്ട് വരണം. നമുക്ക് ഈ ചിത്രങ്ങളെ പറ്റിയിട്ടും ഞങ്ങളുടെ കാഴ്ചപ്പാടിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കാനുണ്ട്. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ കുഞ്ഞു വീടുകളും കുന്നും ചെരുവുകളും മനുഷ്യരും അടങ്ങുന്ന പ്രസാദ് കാനത്തുങ്കാലിന്റെ ചിത്രങ്ങളിൽ പോയ 2 മനുഷ്യജീവിതത്തിന്റെ അതിജീവനത്തെ അടയാളപ്പെടുത്തുന്നു. കുന്നുകളും താഴ്വരകളും ചെറുവീടുകളും ബാല്യകാല ഓർമ്മകളും വള്ളിപ്പടർപ്പുകളും പൂക്കളും ചിത്രീകരിക്കുന്നതാണ് രതീഷ് കക്കാട്ടിന്റെ രേഖാചിത്രങ്ങൾ. സ്വന്തം ദേശത്തിന്റെ സാംസ്കാരിക ഭൂപ്രകൃതിയെ വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും പഠനവിധേയമാക്കുകയാണ് 4 ചിത്രകാരന്മാരും. പ്രദർശനം 19 സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാപ്പിനിശ്ശേരി താവം മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ബുധനാഴ്ച രാത്രി 10 പാലം തുറന്നത്. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ താവം പാപ്പിനിശ്ശേരി മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പാപ്പിനിശ്ശേരി താവം മേൽപ്പാലത്തിലെ യാത്ര ദുരിതമായതിനെ തുടർന്നാണ് December 20 ഇരു മേൽപ്പാലങ്ങളും അടച്ചിട്ടത്. താവം മേൽപ്പാലത്തിന്റെ സ്പാനുകൾക്കിടയിലെ ഇരുമ്പ് പട്ടമാറ്റി സ്ഥാപിച്ച് കോൺക്രീറ്റ് ചെയ്തു. പത്മജ ഗ്രൂപ്പാണ് പ്രവൃത്തി നടത്തിയത്. പാപ്പിനിശ്ശേരിയിൽ ഇളകിയ കോൺക്രീറ്റ് മാറ്റി സ്ഥാപിച്ചു. 1 അടച്ചതെങ്കിലും 3 കൊണ്ട് പണി പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന് MV ജിൻ MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. അക്വാകൾച്ചർ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കുഞ്ഞിമംഗലം പറമ്പത്ത് ഒരുക്കിയ മത്സ്യവിത്ത് പരിപാലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മത്സ്യമേള ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. അക്വാകൾച്ചർ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ കുഞ്ഞിമംഗലം പറമ്പത്ത് പ്രവർത്തനമാരംഭിക്കുന്ന ശുദ്ധജല മത്സ്യവിത്ത് പരിപാലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുക്കിയ മത്സ്യമേളയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. നേരത്തെ തന്നെ നമ്മുടെ അക്വാകൾച്ചർ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ച് വരുന്നുണ്ട്. ഇവിടെ ഒരു മത്സ്യവിത്ത് പരിപാലന കേന്ദ്രം നമുക്കുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നമുക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. പ്രധാനമായും ഹാച്ചറികൾ ഈ മേഖലക്കകത്തില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് പലപ്പോഴും ആശ്രയിച്ച് നമ്മൾ ഇവിടെ മത്സ്യകൃഷിയൊക്കെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. മത്സ്യമേളയിൽ വിവിധ തരം മത്സ്യങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ പരിശീലനവും പ്രദർശനവും വിൽപ്പനയും നടക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല അധ്യക്ഷത വഹിച്ചു. KV ജ്യോതിഷ്കുമാർ, MV ദീപു, KP റീന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. CPIM വടവന്തൂർ സൌത്ത് ബ്രാഞ്ച് ഓഫീസ് നായനാർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. CPIM വടവന്തൂർ സൌത്ത് ബ്രാഞ്ച് ഓഫീസായ നായനാർ സ്മാരക മന്ദിരം ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് 1000 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. അത് കടലാസിൽ ഒതുങ്ങി ഒരു വീടും അവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അന്ന് വീട് നിർമ്മാണത്തിന് വേണ്ടി
കോൺഗ്രസ് അനുകൂല സർക്കാർ സംഘടനാ നേതാക്കളിൽ നിന്ന് കോൺഗ്രസ് ഫണ്ട് പിരിച്ചിരുന്നു. പക്ഷേ അത് വീട് നിർമ്മിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞെങ്കിലും അതൊന്നും നടന്നില്ല. ഇപ്പോൾ കോൺഗ്രസും CPIM തമ്മിലുള്ള ഈ വ്യത്യാസം മറ്റിതര ബൂർഷ്വാ പാർട്ടികളും CPIM തമ്മിലുണ്ട്. ഇന്ന് CPIM എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ജനങ്ങളുടെ പാർട്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ എതിരാളികൾക്ക് CPIM കണ്ണിലെ കരടാണ്. TA മധുസൂദനൻ MLA ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി സി സത്യപാലൻ പതാക ഉയർത്തി. വി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം പി ശശിധരൻ, KV ഗോവിന്ദൻ, KRAJAN, PV വത്സല, MV സുനിൽകുമാർ, PP സിദ്ദിൻ, പി രാഘവൻ, TV വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഏരിയ പ്രവർത്തക ശില്പശാല പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ പ്രവർത്തക ശില്പശാല CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ദേശീയ അടിസ്ഥാനത്തിൽ നമ്മുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നാലാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യയിൽ നമ്മുടെ മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി യോഗം സവിസ്തരമായിട്ട് ചർച്ച ചെയ്യേണ്ടത് ദേശീയ രാഷ്ട്രീയ സാഹചര്യം. ഏരിയ പ്രസിഡന്റ് KK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി VK ബാബുരാജ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. UV രാമചന്ദ്രൻ, എം രാജീവൻ, MC കുഞ്ഞൂട്ടി എന്നിവർ സംസാരിച്ചു. മോട്ടോർ തൊഴിലാളികൾക്ക് അഞ്ചാം ഘട്ടവും ക്ഷേമനിധിയിൽ നിന്ന് കോവിഡ് ധനസഹായം അനുവദിച്ച ഇടതുപക്ഷ സർക്കാരിനെ അഭിനന്ദിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെയും കേന്ദ്ര സർവീസ് സംഘടനകളുടെയും നേതൃത്വത്തിൽ February 23-24 തീയതികളിലായി നടക്കുന്ന 48 മണിക്കൂർ ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുവാൻ മുഴുവൻ മോട്ടോർ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ പ്രവർത്തക ശില്പശാല തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തൃക്കരിപ്പൂരിലേക്ക് കുടിയേറിയ ആന്ധ്രയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വെളിച്ചമായിരിക്കുകയാണ് ചന്ദേര ജനമൈത്രി പോലീസ്. പുഴയോരത്ത് വീട് വെച്ച് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വൈദ്യുതി ലഭിക്കാനുള്ള കടമ്പയാണ് പോലീസ് ഇടപെടലിൽ മറികടന്നത്. രണ്ടു പതിറ്റാണ്ടിലേറെയായി തൃക്കരിപ്പൂരിൽ കുടിയേറി വട്ടത്തോണിയിൽ മത്സ്യബന്ധനം നടത്തിവരുന്ന 8 കുടുംബങ്ങൾക്കാണ് വെളിച്ചത്തിലേക്കുള്ള വഴി തുറന്നത്. ചന്ദേര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഹൌസ് ബീറ്റ് പരിപാടിയുടെ ഭാഗമായി നടത്തിയ സന്ദർശനത്തിനിടയിലാണ് ഇവരുടെ ദുരവസ്ഥ ബോധ്യപ്പെട്ടത്. 300 മീറ്റർ അകലെ നിന്നും വൈദ്യുതി എത്തിക്കാൻ 8 തൂണുകൾ സ്ഥാപിക്കണം എന്നതായിരുന്നു പ്രതിസന്ധി സൃഷ്ടിച്ചത്. തിരുവനന്തപുരത്തെ വൈദ്യുതി ഭവനിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിയാണ് സൌജന്യ വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കിയത്. ഇതിനായി മാതൃകാപരമായ ഇടപെടലാണ് പോലീസ് നടത്തിയത്. കുട്ടികൾ ഉൾപ്പെടെ 50 പേരുള്ള 8 കുടുംബങ്ങൾക്കാണ് ഇത് പ്രതീക്ഷ നൽകുന്നത്. വീട് നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ശേഷിക്കുന്ന കുടുംബങ്ങൾക്കും ഇനി വൈദ്യുതി കണക്ഷൻ എളുപ്പത്തിൽ ലഭ്യമാകും. ചന്ദേര ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർമാരായ സുരേഷ് കാനം, സുധീഷ് PP എന്നിവരാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. DYFI ആലപ്പടമ്പ് ഈസ്റ്റ് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി മാത്തിലിൽ യുവതീ സംഗമം സംഘടിപ്പിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം MV ഷീമ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലതുപക്ഷവൽക്കരണത്തിന്റെ ഒരു വലിയ പിടിയിൽ അമർന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പൊ ജാതീയതയെ ഒന്ന് പൂർണ്ണമായും നീക്കുന്നതിന് വേണ്ടി നമ്മുടെ സമൂഹത്തിന് സാധിച്ചിട്ടില്ല. ജാതീയതയുടേതായിട്ടുള്ള എല്ലാ അവശിഷ്ടങ്ങളും, ജാതീയതയുടെ എല്ലാ പ്രശ്നവും നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്നതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ സമൂഹത്തിനകത്തുള്ള സ്ത്രീകൾ എല്ലാ വിധത്തിലും ഒരു രണ്ടാംകിട പൗര എന്നുള്ള നിലയിലേക്ക് വരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ സിനിമകളായിക്കോട്ടെ,
നമ്മുടെ നാടകങ്ങളായിക്കോട്ടെ, നമ്മുടെ കലാമേഖലകൾ എന്തുമായിക്കോട്ടെ, അവിടത്തേക്കെല്ലാം കടന്നു വരുന്നത് ഇത്തരത്തിലുള്ള ഒരു വിവേചനം ഇല്ലേ എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഡിവൈഎഫ്ഐ ആലപ്പടമ്പ് ഈസ്റ്റ് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യുവതീ സംഗമം പരിപാടിയിൽ ദേശീയ യോഗ ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കുറുക്കൂട്ടിയിലെ എസ് സന്മയയെ ആദരിച്ചു. മഹിളാ അസോസിയേഷൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ വി ശൈലജ, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി പി സിദിൻ, പി അജിത്ത്, മേഖലാ സെക്രട്ടറി പി അനീഷ്, പ്രസിഡന്റ് നിഖിൽ ദാസ്, സജേഷ്, സതി എ ടി തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി സബിത രവി അധ്യക്ഷത വഹിച്ചു. സന്മയിയുടെ യോഗാഭ്യാസവും നടന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.